5, 4, 3, 2, 1, ഫൈവ് സാങ്കേതിക രംഗത്ത് ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുകയാണ് സാങ്കേതിക വിദ്യാ ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഇന്ത്യയുടെ രണ്ടാം ആണവായുധ പരീക്ഷണം നടന്ന ദിവസമാണ് ദേശീയ സാങ്കേതിക വിദ്യാ ദിനമായി ആചരിക്കുന്നത് ഇന്ത്യ ആദ്യമായി തദ്ദേശീയമായി നിർമ്മിച്ച ഹൻസ മൂന്ന് വിമാനത്തിന്റെ പരീക്ഷണ പറക്കലും മെയ് പതിനൊന്നിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതലാണ് സാങ്കേതിക വിദ്യാ ദിനാചരണത്തിന് തുടക്കം കുറിച്ചത് ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവെന്നറിയപ്പെടുന്ന ജെ ഭാബ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്ന വിക്രം സാരാഭായ് ബഹിരാകാശ ശാസ്ത്രജ്ഞനായിരുന്ന വെങ്കിട്ടരാമൻ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സാങ്കേതികവിദ്യയ്ക്ക് മികച്ച സംഭാവന നൽകി പുരോഗതിയിൽ രാജസ്ഥാനിലെ പൊക്രാൻ മരുഭൂമിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനൊന്നിന് ഇന്ത്യ നടത്തിയ രണ്ടാം ആണവ പരീക്ഷണം സാങ്കേതികവിദ്യയിൽ വിദ്യയിൽ രാജ്യം സ്വന്തമാക്കിയ മികച്ച നേട്ടമായിരുന്നു ഓപ്പറേഷൻ ശക്തി എന്നായിരുന്നു വെളിപ്പേര് അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മെയ് പതിനെട്ടിന് സ്മൈലിംഗ് ബുദ്ധ എന്ന പേരിൽ ഇന്ത്യ ആദ്യമായി ആണവ ബോംബ് പരീക്ഷിച്ചിരുന്നു സാങ്കേതിക രംഗത്തെ പുരോഗതിയിൽ ഐ എസ് ആർ ഐയുടെ പങ്ക് ഒഴിച്ചുകൂടാനാകാത്തതാണ് രാജ്യത്തിന്റെ യശസ് ഉയർത്തിയ പല നേട്ടങ്ങളും ഐ എസ് ആർ ഐയുടെ സംഭാവനയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ വിക്ഷേപിച്ച ആര്യഭട്ടം മുതൽ പല ഉപഗ്രഹങ്ങളും ഇന്ത്യ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ചു ഈ മേഖലകളിൽ മാത്രമല്ല ഇൻഫർമേഷൻ ടെക്നോളജി ബയോടെക്നോളജി തുടങ്ങിയ പല രംഗങ്ങളിലും ഏതൊരു വികസിത രാജ്യത്തിനും ഒപ്പം നിൽക്കാവുന്ന ശക്തിയായി ഇന്ത്യ മാറിയിരിക്കുകയാണ് ഡെസ്ക് തുമൈ ന്യൂസ്